വിറക്കുണ്ട്. വിൻഡോസ് കാറ്റു. അപ്പം തന്നെ അങ്ങനെ ഞാൻ പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ് പൂർവാധികം ശക്തിയോടുകൂടി. ഒരു പ്രസവം കഴിഞ്ഞ് എണീറ്റൊരു ലുക്ക് എനിക്കില്ല എന്ന് എനിക്കറിയാം. ഐ ആം സ്റ്റിൽ സുന്ദരി അല്ലേ കുട്ടു? ഞാൻ സുന്ദരി അല്ലേ? അതെ ഗൈസ്, അപ്പം പ്രസവമൊക്കെ കഴിഞ്ഞ് ഇനി പ്രസവ രക്ഷക്ക് പോവാണ്. അപ്പൊ എല്ലാവരും ചോദിക്കല്ല എന്റെ നാത്തൂനോടെ 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 എന്റെ നാത്തൂന് വേണ്ടേ? എല്ലാവർക്കും ഉള്ള ഡൗട്ട് ഇനി നിങ്ങൾ എങ്ങടാ പോയത് എന്ന് ഒന്ന് പറഞ്ഞോടുക. എങ്ങടാ പോയത്? ആ ഓളില്ലേ, എക്സാമിന് പോയതേന്. എക്സാം ആണോക്ക്? പി ജിന്റെ എക്സാമിന്റെ പ്രിപ്പറേഷന് പഠിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഇപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു. അപ്പം ആ ഡൗട്ട് എല്ലായിരുന്നു മാറിയല്ലോ. പിന്നെ വലിയ ഒരു അത്താത്തിയും കൂടി ഉണ്ട്, ഓള് ഗൾഫിലാണ്. അപ്പൊ ഇനി ആരും ഓർക്ക് എവിടെയെന്ന് ചോദിക്കരുത് എന്നോട്. ഓക്കെ, അപ്പം ഇവിടെ ഇതാ പ്രസവരക്ഷയ്ക്ക് ഞാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു മഞ്ചേരിയിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫുള്ള് റെഡിയാണ്. ഞാൻ എവിടെ പോകണമെന്ന് ഞാൻ ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തത് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ ഒരു മാസം ഇനി അവിടെ സുഖവാസത്തിന് പോവുകയാണ് ഞാൻ. അപ്പം നമുക്ക് പോകാം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഫസിക്കാക്ക പുറത്ത് ഏതോ ഒരു ആവശ്യത്തിന് പോയതാണ്. അതുകൊണ്ട് ഫസിക്കാക്ക അങ്ങോട്ടേക്ക് എത്തിക്കോളാന്നാണ് പറയണേ. അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും, ഓല അവിടുന്ന് അങ്ങോട്ടേക്ക് വരും. അപ്പം മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? അപ്പം നമുക്ക് അങ്ങോട്ട് പോയേക്കാം. പിന്നെ എൻ്റെ കൂടെ ഒരാരും ഉണ്ട്. ഓ, എൻ്റെ കുട്ടി ഉണ്ട് കേട്ടോ. കുട്ടീനെ എടുത്ത് മമ്മി കൊണ്ടുവരും. ഏയ്, കയ്യിലെന്താ ഉള്ളേ? ആരോ ബേബിയങ്ങളാ? ഓ, മമ്മി ബേബിനെ എടുത്തിറങ്ങാണ്. ബേബിനെ എടുക്കുന്ന ആളിപ്പം മമ്മിയാണ് കേട്ടോ. നമ്മളെ ബേബി ഇവിടെ ഉറങ്ങാണ്, സുന്ദരിയായിട്ട് ഉറങ്ങാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പം നമ്മള് മഞ്ചേരി ആണല്ലോ. അപ്പം മഞ്ചേരി കഴിഞ്ഞ് ടൗണൊക്കെ കഴിഞ്ഞ് ഇപ്പം അവിടേക്കുള്ള റോഡാണ്. ഒരു മലമുകളിലാണ് കേട്ടോ ഞാൻ വസിക്കുന്ന സ്ഥലം വരുന്നത്. അപ്പം ആ മല കയറിക്കൊണ്ട് നിൽക്കുകയാണ്. നല്ലതായിട്ടോ, ഒരു കുന്നിൻ്റെ മുകളിലാണ് ഞാൻ പറഞ്ഞില്ലേ. അതാ ആ കുന്ന് കയറി കയറി ഇതാ നമ്മൾ സ്ഥലത്ത് അങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ. സൺസെറ്റാണ് നമുക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു റിസോർട്ട് വൈബാണ് കേട്ടോ. സൺസെറ്റ് മാതിട്ടോ, ഓർച്ചിന് മാതിഞ്ഞ് നാളെ മതി. ഈവനിങ് ആയപ്പോ ഇവിടെ ഫുള്ളാണ് തോന്നുന്നത്. ഇത് സീസൺ അല്ലേ, പ്രഗ്നൻസി സീസൺ ആയതുകൊണ്ട് ഇവിടെ ഫുള്ളാണ്. അപ്പോ നമുക്ക് ഉള്ളിലോട്ട് കയറാം, അന്നേരം നമുക്ക് മുമ്പിലേക്ക് പോകാം. നമ്മളിവിടെ സെറ്റ് ആയിരിക്കുകയാണ്, നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ബേബിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ബേബിനെ സെറ്റാക്കി കിടത്താണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. അപ്പൊ ഇവിടെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഈ സമയത്ത് ഫുള്ള് ബുക്ക്ഡ് ആണ്. അപ്പൊ കുട്ടികൾ മൊത്തം അവിടെ ഇരുന്ന് കളിക്കാണ്. ഒരു പാർക്ക് പോലെ ഉണ്ട്. നോമ്പൊറുക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ള സെറ്റാണ്. റൂമിന് നേരെ ബാൽക്കണി കേട്ടോ. ആഹാ, എന്താ കാറ്റ് ഇവിടെ സൂപ്പർ. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇവിടെ നമ്മള് ചിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് സെറ്റാണ്. ഈ ഞാനൊരു മാസം ഇവിടെ ചിൽ ചെയ്യാൻ പോവുകയാണ്. ചിൽ അവിടെ സോഫ സംഭവങ്ങള്, വാഷ് ബേസിന് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ, കെറ്റില് സംഭവങ്ങൾ ഒക്കെ, പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഇനി ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രിഡ്ജിലും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വെച്ചിടുന്ന് നമുക്ക് നോക്കാം അല്ലേ. വെറുതെ നോക്കാല്ലോ, ഫ്രിഡ്ജ് ഫ്രീ ആണ്. ഇനി നമുക്ക് ഇതിൽ നിറക്കാം. ഇത് നോമ്പറക്കാണ്ട് എല്ലാരും പരിക്കഞ്ഞൊക്കെ ഉണ്ട്. നൂൽപുട്ട് ഫാമിലി ഒക്കെ ആയിട്ട് നോമ്പുറക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. നമ്മൾ കസാലയൊക്കെ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് നോമ്പുറക്കാം. പിന്നെ ഫ്രൂട്ട്സും പിന്നെ പൊരിച്ച കടിയുണ്ട്.
ഇത് പ്രണവ ശുശ്രൂഷ പ്രസവ ശുശ്രൂഷ കേന്ദ്രോ കേന്ദ്ര പ്രസവ ശുശ്രൂഷ ഇത് പ്രസവ ശുശ്രൂഷ കേന്ദ്രാണ് അല്ലെ, ശുശ്രൂഷ കേന്ദ്രാണ്. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ പെസ് ആണ് കളിച്ചോണ്ടിരിക്കുന്നത്. അടിപൊളി. അപ്പൊ ഞാൻ ഇതിനെ രണ്ടിനും കൂടി കൂട്ടി കൊണ്ടുവന്ന കേട്ടോ. അപ്പൊ നമ്മളെ ഹിബ അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ കുറച്ചേക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാന് ബംഗുവിനെയും നമ്മളെ ക്യാമറമാനും വെറുതെ എനിക്കൊരു കമ്പനിക്ക് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ബേബിനെ കാണുന്ന പറയുമ്പോ കൊണ്ടുവന്നതാണ്. ബേബി ഇപ്പോൾ ഭയങ്കര ഉറക്കാണ്. ഇവരോട് ഞാൻ പെസ് കളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഇപ്പൊ മൊബി എന്ന് പറഞ്ഞൊരു പെരുന്നാക്കിൽ കെയർ സെന്ററിലാട്ടോ. ഇവിടാണ് നമ്മള് ബുക്ക് ചെയ്തത്. ഇവപ്പളാട്ടോ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞത്. അപ്പൊ ഇത് അവിടെ ഉണ്ട് നമ്പർ വൺ. ഇത് നമ്മളെ ഐ ടി പ്രൊഫഷണലും ഉണ്ട് അല്ലേ. നീ മൂത്താപ്പാണ്, മൂത്താപ്പ എറണാകുളം പോയതാ അല്ലേ ഹിബ. അപ്പൊ എന്തായാലും അടിപൊളിയാണ്. അപ്പൊ ഇതാ എന്താണ് പരിപാടി, ഇപ്പൊ ഇതിലെന്താ പോവാണോ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ്, അടിപൊളിയാണോ? ഗൈസ് എൻജോയ് ചെയ്തോളൂട്ടോ. ഒരു ബേബിനെ കാണാൻ വന്നാ, ബേബി അപ്പൊ തന്നെ കിടന്നു. അപ്പൊ എന്തായാലും ഹിബ അതെന്തോ ഗൈസ്. അപ്പൊ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹാള് അല്ലേ. ഓക്കെ അടിപൊളിയല്ലേ. അതെ കിച്ചണ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതാ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഫ്രിഡ്ജിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങി വെച്ചിന് അല്ലേ. അതെ. അപ്പൊ എന്തായാലും ഇതാണ് കേട്ടോ ഹാള് അല്ലേ ഹിബ. നല്ലൊരു വൈബാണ് എന്തൊക്കെ പറഞ്ഞാലും അല്ലേ. ഇവിടെ നിന്നിട്ട് വലിയ ചടപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ ഉച്ചയില് പിന്നെ മസാജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. ആ കുട്ടീനെ കുളിപ്പിക്കും, പിന്നെ ഹിബനെ കുളിപ്പിക്കും അല്ലേ. അതെ. പിന്നെ നമ്മളെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാറ്റേഴ്സ് ആയ നമ്മളെ മമ്മിമാർക്കൊന്നും വീട്ടിലാണെങ്കിൽ കൊറേ ജോലികൾ ഉണ്ടാവും. ഇവിടെ ആവുമ്പോ ഓൾക്കൊരു പണിയില്ല, കുട്ടീനെ നോക്കാം, ഞമ്മക്ക് നീ ഫുഡ് എടുത്തു തരാം, പിന്നെ ഓൾക്കും റെസ്റ്റ് ചെയ്യ ഈ നോമ്പിന്റെ സമയത്ത്. യെസ് ഗൈസ്. അപ്പൊ ഇതിന്റെ പുറത്ത് കണ്ടോ പാർക്കൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കണ്ടോ, ഇങ്ങനത്തെ പാർക്കുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആർക്കും അങ്ങനെ ഒരു ചടപ്പ് പരിപാടികളൊന്നും ഇല്ല അല്ലേ. ഇത് എത്രാമത്തെ നേരാ? ഐ തിങ്ക് മൂന്നോ നാലോ. ഇപ്പൊ നോമ്പ് അതിനെ നോമ്പ് ഇറക്കണ ഫുഡൊക്കെ ഉണ്ട് അല്ലേ ഇവിടെ. ഓക്കെ അപ്പൊ അടിപൊളി സെറ്റപ്പുകളാണ്. ഓക്കെ ഒന്നും ചൂടാറില്ല, ഇങ്ങനത്തെ വലിയ കണ്ടെയ്നറിലാ കൊണ്ടുവന്നത്. പപ്പടം പോരാട്ടുന്നത്, ഉപ്പേരിണ്ട്, ഓ ചിക്കൻ പൊരിച്ചത് ഇവക്ക്, അള്ളുകറി അള്ളുകറി ചള്ളുകറി ഉണ്ട്. ഇവിടെ നമ്മളെ യൂറോപ്യൻ സ്റ്റൈലുള്ള കിച്ചൺ അല്ലേ ഹിബ, ഓപ്പൺ കിച്ചൺ ആണ്. അതെ അതെ. അതെ ഒരു പ്രസവിച്ച സ്ത്രീയാണ് അല്ലേ ഹിബ. ഫേവറേറ്റ് ആട്ടോ മാങ്ങച്ചാർ അല്ലേ. അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉണ്ടല്ല ഹിബ. ഓക്കെ ഓക്കെ പണിയാണ് ഹിബ, കഴിച്ചോപ്പ് വരാം. അടിപൊളി. അപ്പൊ ഇതിന്റെ പുറത്തുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം കണ്ടോ, അങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ, ഓ നല്ല ശാന്തസുന്ദരമായ ഇടമാണ്. പിന്നെ അവിടെ വന്നിട്ട് ഒരു സ്റ്റേഡിയം വരുന്നുണ്ട്, ഒരു ഫുട്ബോൾ സ്റ്റേഡിയം, ഇന്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം മഞ്ചേരിയിലെ. ഇതാണ് റൂം. അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചവും നല്ല വിൻഡോസ് കാറ്റും. അപ്പം തന്നെ ഹിബക്കും അങ്ങനെ മടുക്കൊന്നുമില്ല ഇവിടെ നിൽക്കുമ്പോൾ. ഓക്കെ ഇതൊക്കെ ഒന്ന് വാട്സപ്പിൽ അയച്ചു തരാൻ പറ്റുമോ, ബുദ്ധിമുട്ടാവും അല്ലേ. ഞാൻ ഓർമ്മയിൽ വെച്ചോളാം. ഓക്കെ അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു തരാം. കറണ്ട് പോയി അപ്പൊ വരും. എന്നാ പോയാലോ, കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. എന്റെ കൂടെ ബംഗവും ഉണ്ട്. മുട്ടാപാല് ബ്രെഡ് നെയ്യാരി, മുട്ടാപാല് ബ്രെഡ് നെയ്യാരി അല്ലേ, മുട്ടാപാല് ബ്രെഡ് നെയ്യാരി. ഓക്കെ മുട്ടാപാല് ബ്രെഡ് നെയ്യാരി. ഓക്കെ മുട്ടാപാല് ബ്രെഡ് നെയ്യാരി. ഓക്കെ ലെറ്റ്സ് ഗോ. മാർക്കറ്റിലെത്തി അല്ല ബംഗു. ബസുമതി റൈസ് നെയ്യ് എന്തൊക്കെയാണോ. ആ ഓക്കെ എന്നാ വാങ്ങിക്കോളൂ. അപ്പൊ മഞ്ചേരിയുള്ള സൂപ്പർ മാർക്കറ്റിൽ വന്നാ, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ. കേറി കയറി എന്തൊരു വലിയ സൂപ്പർ മാർക്കറ്റ് അത്. അയ്യോ ഇനിയിപ്പോ കണ്ടെയ്നർ വാങ്ങാൻ വേണ്ടി പറഞ്ഞു, ഇനി പുതിയ നമുക്ക് വാങ്ങാം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ, ഇവ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ ഐറ്റംസും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതാട്ടാ വേണ്ടി ഇതൊന്ന് വാങ്ങാം. അപ്പൊ ഹിബ തന്ന ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി. എങ്കുത എല്ലാ സാധനങ്ങളും നോക്കുന്നൊക്കെ ഉണ്ട്, കണക്കൊക്കെ കൂട്ടി നോക്കാണ്. ചിക്കനാണ് അല്ല നമ്മളെ ഫിനാൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മളെ ബംഗുവാണ് അല്ല. ബംഗു ടോപ്പ് ഫ്ലോറിലാണ് നമ്മളുള്ളത്. ഓക്കെ ഇവിടെ ഇതാ പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്, പോയിട്ട് നോക്കട്ടെ. ഓക്കെ ബൈ ബൈ. എല്ലാവർക്കും നോമ്പുണ്ട് കേട്ടോ പറഞ്ഞത് അല്ലേ. യാ ഗൈസ്, അപ്പൊ ഇന്ന് ഹിബന്റെ
വേറെ ലെവൽ തന്നെ ഇവിടെ നല്ല സീറ്റൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നൈസ് ആയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം. എന്താണ് ഇവര് നോമ്പിന്റെ സാധനങ്ങളൊക്കെ നോക്കട്ടെ, കാലക്കെട്ട് ഇപ്പോൾ അടിച്ചോണ്ടേ നിൽക്കും. പിന്നെ പാവാണ്, കാര്യമൊന്നുമില്ല, രാവിലെയാണ് കിടന്നുറങ്ങുക, രാത്രി ഉറങ്ങൂലെന്ന് ഹിബ പറഞ്ഞാണ്. താത്ത കളിക്കാൻ ഡ്രംകാർ ഉറങ്ങി എണീച്ചിക്കണമെന്ന് എനിക്ക് ഡൗട്ട്. വാവ് ഗൈസ്, അപ്പം ഇതായിട്ട് ഇവിടുത്തെ ഒരു ബാൽക്കണി കണ്ട, നല്ല സൺസെറ്റൊക്കെ അങ്ങനെ നല്ലോണം ആസ്വദിക്കാൻ കണ്ടില്ലേ. അവിടെ സൺസെറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ചിലവഴിക്കാം, സമയമൊക്കെ നല്ല രസമാണ്. അപ്പൊ ഈ റൂമിലാണ് ഹിബിയും ബേബി ഹിബിന്റെ അമ്മയും നിൽക്കുന്ന കേട്ടോ. ഗൈസ് ഇത് ഇലക്ട്രിക് കുക്കർ ആട്ടോ, ഞാൻ ഹിബക്ക് വെജ് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ്? ഒന്ന് ടേസ്റ്റ് ചെയ്താ, ഒരു ചെറിയൊരു പിടി കൈ കൊണ്ടെടുത്തോതാ, നമുക്കിപ്പൊ തിന്നാണല്ല. ആ തിന്നോക്കിയാ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ ഞാനൊരു കുക്കാ നീ സമ്മതിച്ചല്ലോ, പൊളിയല്ലേ? അതെ ഗൈസ്, ഇതിലെ ഒന്നും ചെയ്യാനില്ല. അങ്ങനല്ല ഇതൊന്നും അറിയില്ലല്ലേ. മാറി മാറി, ഇലക്ട്രിക് കുക്കർ ലോക്കൽ കുക്കർ മാത്രമേ യൂസ് ചെയ്ത് ശീലമുള്ളൂ അല്ലേ. ഇലക്ട്രിക് കുക്കർ അങ്ങനല്ല യൂസ് ചെയ്യാ. മോഡസ് നോക്കിക്കോ, ഇവിടെ 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 എല്ലാം വെക്കണ്ട. ഇതാ അയ്യേ കണ്ട, ഈ ഊള കുക്കർ യൂസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും, ഇലക്ട്രിക് കുക്കർ യൂസ് ചെയ്യാനാ പാട്. ഗൈസ് ഇതില് ഭയങ്കര അടിപൊളി സാധനം കേട്ടോ. ഇത് നോക്കിയാ, ഇതില് നമുക്ക് ഇതില് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ ബിരിയാണി നെക്കി കൊടുത്താല് താനേ ബിരിയാണി ഉണ്ടാവും. അതുപോലെ വെജ് വെജ് സാധനങ്ങളൊക്കെ ഇടണം. ഇവിടെ എന്തൊക്കെ ഉള്ള നോമ്പൊക്കെ? ആ പഴംപൊരിയും സമൂസയും കാരക്കെ ഒക്കെയാണ് നോമ്പറൊക്കെ ഉള്ളത്. നമ്മളെ ബംഗുക്കുട്ടനൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ച് ലിമിറ്റഡ് സാധനങ്ങളേ ഉള്ളൂ, പോകുമ്പോ നമുക്ക് നല്ല വെട്ട് വെട്ടാം. ഓക്കെ ഗൈസ്, പിന്നെ നമ്മളെ ക്യാമറമാനും ഉണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ നമ്മളെ വെജ് ബിരിയാണി. ഇപ്പൊ ഇതിന്റെ കുറച്ച് ഇത് തിന്നോക്കണേ എല്ലാരും, സ്പൂൺ ഇട്ട് ഇങ്ങനെ തിന്നാ മതി നമ്മളെ വെജ് ബിരിയാണി. ഓക്കെ ഗൈസ്, ഞാനും ബംഗുക്കുടിയാട്ടാ ഉണ്ടാക്കിയത്, അടിപൊളി. ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും, കുറച്ച് ഞാൻ വരും. ഇത് ഗ്രേപ്പ് ജ്യൂസ്, പത്തക്ക ജ്യൂസ്, ലൈം ജ്യൂസ്. ഓക്കെ ആ വാങ്ങിക്കണ്ടോ? ഗൈസ് ക്യാമറമാനൊക്കെ ഉണ്ട്. ഇപ്പൊ ബേബീനായിട്ട് വന്നു അല്ല. എന്താണ്, ഫ്രൂട്ട്സ് ഉണ്ടോ? ആ വെയിറ്റ് വെയിറ്റ്. നോമ്പുതറൊക്കെ കഴിഞ്ഞ് എല്ലാരും പോവാൻ വേണ്ടിയിരിക്കാണ്. ഫസിഹാക്ക് അവിടുന്ന് വരും കേട്ടോ, എന്നിട്ട് അതുപോലെ പോകും. അസ്കാക്കില്ലേ ആ കുട്ടിനെ കാണണം എന്നൊക്കെ പറയും, പക്ഷെ നിക്കാൻ കഴിയൂല. എന്താച്ചാ രാത്രി കുട്ടി കരയുമ്പേ ഫസ്കാക്ക് ഉറങ്ങായല്ലോ. അതല്ലേ ഫസ്ക നൈസായിട്ട് മുങ്ങാണ് ഗൈസ്. അങ്ങനെ നമ്മള് ഹിബയുടെ ഇതാണ് ഹിബയുടെ പുതിയ വീട്. ഇത് ഹിബന്റെ പേരിലല്ലേ? ഹിബന്റെ പേരിലാണ്, ഒരു മാസത്തേക്ക്. ഒരു മാസം ഹിബന്റെ പേരിലാണ്. അപ്പൊ എന്തായാലും എന്റെ ഗുയിസിനെ കൊണ്ട് ഞാൻ പോവുകയാണ് കേട്ടോ. ഒരു പച്ചക്കിളി, ഒരു പച്ചക്കിളി പോലെ. കം ഓൺ, ലെറ്റ്സ് ഗോ. അപ്പം ഇതായിരുന്നു നമ്മൾ അന്നത്തെ കുഞ്ഞു തുറ, നോമ്പു തുറ. അപ്പൊ എല്ലാവർക്കും വളരെ സ്മോൾ തുറ ആയിരുന്നു. പിന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്റെ വെജ് ബിരിയാണി ആയിരുന്നു. അടിച്ചുപൊട്ടിക്കാം മറ്റൊരു വീഡിയോ.